റോഡ് നിറഞ്ഞു. നമ്മൾ രണ്ട് സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വന്നവർക്ക് ബുദ്ധിമുട്ടാട്ടോ. വന്നവർക്ക് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണ്ടേ? ആ അതല്ല, പായിനോട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ കയറിയ വണ്ടിയും കിട്ടൂലേ. ഇങ്ങനെ തോടുള്ള പറമ്പിൽ താമസിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. വലിയ വലിയില്ല, കയറ്റം വലിയുന്നില്ല. എഞ്ചിൻ ഓയിൽ തീർന്നുണ്ടാവണം. ഇങ്ങനെ കറക്കറക്കറ അസു ആള് കയറി പോവും. മൂത്തതൊക്കെ പുറകോട്ടും ഇളതൊക്കെ മുമ്പോട്ടും പോട്ടെ. അല്ല റോസ്മേരിയോ ആണോ? അങ്ങനെയാണ് ഞാൻ സാലിച്ചേച്ചി വീട്ടിൽ നിൽക്കുന്നത്. അതാണോ കുറച്ച് പോർക്കറച്ചിയും കൊണ്ടു തന്നു. അതങ്ങ് വേവിക്കാൻ വെച്ചേക്കുവാണെങ്കിൽ പയ്യെ ഇരുന്നങ്ങ് ബന്ധമുള്ളൂന്ന് ഓർത്തു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചതച്ചും കൂടെ ഇടാം. പയ്യെ ഇരുന്ന് വെന്ത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. എന്നും കുക്കറിലൊക്കെ വേവിച്ചല്ലേ ഉണ്ടാക്കണം. ഇവിടെ കപ്പ കപ്പ കുറച്ച്, അത്ര കപ്പ നമുക്ക് വേണ്ട. കുറച്ച് കോരിയേക്കാം, ഒരു വേവ് കുറച്ച് കോരുന്നതാണ് നല്ലത്. നമ്മൾ കടുക് വറക്കണമെങ്കിൽ അതാണ് നല്ലത്. കുറച്ച് കോരി ബാക്കി വേട്ട വേവ്, നല്ല വേവുള്ള കപ്പ. ഇത് എങ്ങനെയൊന്ന് തിളപ്പിച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിക്കണം. അയ്യെന്ന് വേവട്ടെ. സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഉപ്പ് പിന്നെ ചേർക്കാം. കുറച്ച് പാത്രം കഴുകാനേ പറ്റുള്ളൂ, ഒരുമിച്ച് കഴുകാൻ പറ്റത്തില്ല. ചുരുങ്ങി പോകുന്ന അവസ്ഥ വരുമ്പോ നമ്മുടെ ഈ ഭാഗം അതാണ് ആ സമയത്ത് ചുരിദാർ അയക്കും ഞങ്ങള്. ഇങ്ങനെ വീഡിയോ പിന്നെ എങ്ങനെ വൈറലാകാണ്ടിരിക്കും ചുരിദാറേ. ഞാനോട്ടോ ബാഗിലും ഫ്രണ്ടിലോ ഇതിനെ വെക്കണേ? അത് വെക്കാന്ന് ഞാൻ വിട്ടുതരാം. ആ ഞാൻ പണി തന്നെ ചെയ്തോണ്ടിരിക്കുന്നില്ല. കപ്പ വേവട്ടെ, തീ കുറച്ച് വെച്ചിട്ടെ. ചുരിദാർ നൈറ്റ് വെട്ടാൻ പോവാം. ആ എല്ലാം എടുത്തോണ്ട് നമുക്ക് വെട്ടാം. ഞാണേ ആ സൂര്യയുടെ 500 രൂപ ഇരിപ്പുണ്ടോ സൂര്യ തന്നെ. ആ നാറി ഇവിടെയൊക്കെ മുള്ളി വെച്ചിട്ടുണ്ടല്ലോ. നല്ല പച്ചമണം മാറിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. അതിനകത്ത് കിടന്നു
വെള്ളൻ്റെ ഉള്ളു. അപ്പം കാണിച്ചു തരാവേ, കപ്പയും ബീഫും. ബീഫ് അതിൻ്റെ അടിയിൽ ഇട്ട് വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കപ്പ ചേർത്തു. കുറച്ച് കോരി കപ്പയ്ക്കകത്തേക്കും ബാക്കി ഫോർക്കിനകത്തേക്കും ചേർത്ത് ബാക്കി അവിടെ ഇരുന്ന് അങ്ങ് പയ്യെ അങ്ങ് വെന്ത് ശരിയായിക്കോളും. കപ്പ നല്ലപോലെ ഇളക്കി നല്ല കുറുകുറാന്നാവണം, കുറുകുറാന്ന്. ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണം കേട്ടോ. ഇനി നമ്മൾ കറി വയ്ക്കില്ലേ, കറി വയ്ക്കുമ്പോൾ അതിനകത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് വയ്ക്കണമെന്നവരാണ്. നല്ല കുറുകുറാന്നിരിക്കുള്ളൂ കപ്പയും ബീഫും. കപ്പ നല്ലപോലെ വെന്ത് ഉടഞ്ഞതായിരിക്കും. ഒരു കഷ്ണം കപ്പയ്ക്ക് ഒരു കഷ്ണം ബീഫ് എന്ന പോലെ. കൊണ്ടുവന്നോക്കട്ടെ, എടി ഉപ്പ് നോക്കാൻ വരുന്നുണ്ടോ? കൊണ്ടുവന്ന് തോന്നു. നല്ലൊരു പൊടി അവളമാരെ വിളിച്ചിട്ട് കണ്ടില്ലോ. എടി കപ്പയ്ക്ക് ഉപ്പുണ്ടോ നോക്കാവോ? എടി എടി കപ്പയ്ക്ക് ഉപ്പുണ്ടോ നോക്കാവോ? കപ്പയ്ക്ക് ഉപ്പുണ്ടോ നോക്കാവോ? ബാ. തിന്നണ പണി പറയാം ബാലേ. തൊട്ട് ഞാൻ പേടിച്ചിട്ടാണേ. നിങ്ങളൊക്കെ ഉപ്പുള്ള ഉപ്പുള്ള പറയില്ലേ, എനിക്ക് ആദ്യം വരുമ്പോ ഉപ്പ് ഇടാനായിട്ട് പേടിയാ. അതെയോ? കറിവേപ്പില കിട്ടും. പച്ച കളറിലായിരുന്നു കിട്ടത്. അതൊന്നും എടുത്തോണ്ട് വന്നില്ല. ഈ അരികത്ത് നിന്ന് ഒരു തരങ്ങ് പറിച്ചാ മതി. ഉപ്പിട്ടത് എല്ലായിടത്തും ആവട്ടെ. ശകലം പച്ചവെളിച്ചം ഞങ്ങളുടെ ഒഴിച്ചേക്കാം. ആർക്കും കൊടുക്കാനല്ലെങ്കിലും നമുക്ക് തന്നെ ആണെങ്കിലും നമ്മൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കാം. കയ്യാപ്പിലിട്ടോ. നിന്റെ അല്ലേ കിട്ടാൻ, അവക്കടെ കൈപ്പുണ്ണം കിട്ടാനാണ്. കൈപുള്ളിയോ? ഇനി പാത്രത്തിലേക്ക് വിളമ്പി അങ്ങ് കഴിക്കാം. ബാ നേരത്തിരുന്ന് തിന്ന. ജാനുകുട്ടിക്ക് വേണോ? ജാനുകുട്ടി വേണോ? ജാനുകുട്ടിക്ക് വേണോ?
ശശ്വലേ.